Hello everybody, welcome to Pearly Money Show. ഇതുവരെ ചെയ്യാനുള്ള മൂഡ് കാണിക്കില്ല. ഞാൻ ഡെയിലി ചോദിക്കും, അപ്പൊ പക്ഷെ മൂടില്ലാത്തത് അത് വയ്യാത്തോണ്ടാണ്. ബേസിക്കലി നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണേ, ഞാൻ അന്ന് ഞങ്ങളൊരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഞങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ചോദിക്കുന്നത് ലൈക്ക് ഞങ്ങൾ അതിന് ആൻസർ ചെയ്യാന്നൊക്കെ. അപ്പം 1400 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു പറ്റൂ, താങ്ക് യു സോ മച്ച് ഫോർ ഞങ്ങളുടെ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾ തരുന്ന ഒരു ലവും ഒരു എന്താ പറയുക, നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് റിസീവ് ചെയ്യുന്നു. അതായത് ശരിക്കും ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ആദ്യത്തെ കമൻ്റൊക്കെ വരുന്നത്. പക്ഷേ ഇത് 8 മിനിറ്റിൽ കുറേ കമൻസും കുറേ ലൈക്സും. ഐ ഫീൽ വെരി ഹാപ്പി. ഐ ജസ്റ്റ് വാണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെയൊക്കെ കണ്ടന്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് എപ്പോഴും പേർൾ ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ്. അവൾ അങ്ങനെ കാണുമ്പോ എനിക്കൊരു സന്തോഷം. സന്തോഷം മാത്രമല്ല, എന്നെ ഫോഴ്സ് ചെയ്തും ചെയ്യിപ്പിക്കാറുണ്ട്. അതായത് ഞാൻ ചില സമയത്ത് ഭയങ്കര മടി പിടിച്ചിരിക്കും, പക്ഷെ ശ്രീനിക്ക് അറിയാം ഒരു സാധനം ഞാൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാല് ദെൻ ഐ വിൽ ഗെറ്റ് ഇൻ ടു ദ ഫ്ലോ. പക്ഷെ ആ ഒരു റെഡി ആയി അവിടെ വന്ന് ഇരിക്കുന്നത് വരെ പാട്. ഞാൻ ചെറിയ കുട്ടികളൊക്കെ നമ്മള് സ്കൂളിലേക്ക് റെഡിയാക്കി കൊണ്ടുവരും, അതുപോലെയാണ് ഇവിടെ റെഡിയാക്കുമ്പോഴേക്കും ഭയങ്കര പാടാണ്. പക്ഷെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവൾ അങ്ങോട്ട് മൊത്തം ഏറ്റെടുക്കും. അപ്പൊ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ശ്രീനി ആണ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ ശ്രീനിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ശ്രീനിനെ ആങ്കർ ആക്കാനാണ് ഞാൻ. ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി. ബേസിക്കലി യു ഹാവ് ടു സേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുപോലെ കോൺഫിഡന്റ് ആയിട്ട് ശ്രീനി പറയും. ഓക്കെ, അപ്പോ വെൽക്കം വെൽക്കം ടു പേർളി മണി ഷോ. അപ്പോൾ ഞാനും പേളി ഇന്ന് ഫസ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു ടോപ്പിക്കാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് ഇട്ട് ഒരു 1 മാസമായി തോന്നുന്നു, 1400 കമൻസ് വന്നിട്ട്. അതെ, 7 lakh സബ്സ്ക്രൈബേഴ്സ്. പത്ത് ദിവസം പോയാലാണ് ഞാൻ 30 ദിവസം നിങ്ങളുടെ ടി വിയിൽ സീ കേരളത്തിൽ വരുന്നത്. ഞങ്ങള് നേരത്തെ കൊറേ റെക്കോർഡ് ചെയ്തു, കൊറേ എന്ന് വെച്ചാൽ കൊറേ അല്ല കൊറച്ച്, അത് അത്രയും പോയി. ന്യൂ ഫോൺ അല്ല, ഫോണിന്റെ മിസ്റ്റേക്ക് അല്ല, 4K ആയതുകൊണ്ട് 5 മിനിറ്റ് പഠിച്ചിട്ട് ചെയ്യണ്ടേ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ. എന്റെ മൂഡ് പോയി. അപ്പോ വെൽക്കം ടു പേർളി മണി ഷോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ എവിടെന്നാ വരണ്ടേ ഞാൻ പറയാം. അപ്പൊ 10 ഡേയ്സോളം ശ്രീനി ഷൂട്ടിന് പോയി, പിന്നെ അവിടെയല്ലേ കട്ടായത്, അവിടെന്ന് എവിടെന്നോ കട്ടായി, പിന്നെ കൊറേ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങള്. ഞാൻ നിങ്ങളോട് താങ്ക്സ് എന്ന് പറഞ്ഞു, പിന്നെ കൊറേ ക്വസ്റ്റ്യൻസ് വന്ന് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, കുറെ ക്വസ്റ്റ്യൻസ് വന്ന് കിടക്കുന്നുണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറെ നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ ശ്രീനിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ശ്രീനിയോ, ഞാൻ ഇത് കണ്ടിട്ട് ലാപ്ടോപ്പിൽ ആ പോസ്റ്റിന്റെ താഴെയുള്ള കമന്റ്സ് ഒക്കെ നോക്കി വായിച്ച് എനിക്ക് ഇഷ്ടമുള്ളത് നിന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിക്കാം, ശ്രീനിയുടെ അടുത്താണ് ചോദിക്കുന്നത്. ഷറഫുദ്ദീൻ അലിയമ്പത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ ശ്രീനിഷ്, ഹൗ ഡിഡ് യു ഫോൾ ഇൻ ലവ് വിത്ത് പേർളി ആഫ്റ്റർ സീയിങ് ഹർ ഹെയർ ആൻഡ് വാട്ട് ഡിഡ് യു തിങ്ക് ഓഫ് ഹർ ഹെയർ. സോറി പേർളി, ഐ ലവ് യുവർ ഹെയർ, സോ ഗുഡ് ലവ് യു എന്നൊക്കെ വേണം. ഇറ്റ്സ് ജസ്റ്റ് എ ക്വസ്റ്റ്യൻ എന്നാണ് ഷറഫുദ്ദീൻ. പക്ഷെ നീ കൊണ്ടുവിട്ടാ, എനിക്ക് മനസ്സിലായി ഈ മുടി കണ്ടിട്ടും എങ്ങനെ കുട്ടിയെ ലവ് ചെയ്തു എന്നല്ലേ ചോദിച്ചത്.
എങ്ങനെയാണ് ലവ് ചെയ്തത്? ഈ മുടി കണ്ടിട്ടും എന്നാണ്? ഈ മുടിക്ക് എന്താ കുഴപ്പമില്ല, ഈ മുടിനെ കണ്ട ആറായിരം. ഈ മുടി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഫസ്റ്റ് ടൈം ബിഗ് ബോസിൽ പോലും പേളി ഫസ്റ്റ് ടൈം എൻട്രി ആയപ്പോ ഞാൻ കണ്ടപ്പോ ഇങ്ങനെ മുടിയൊക്കെ ചപ്പി സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് വന്നിരുന്നു. അപ്പൊ ഞാൻ പേളിയോട് ചോദിച്ചു, പേളി എന്താ മുടി ഹെയർ സ്റ്റൈൽ മാറ്റിയത്? അപ്പൊ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ പോയി. അപ്പൊ വിചാരിച്ചു പിന്നെ ഒരു ദിവസം ടാസ്ക് തരുമ്പോ ബിഗ് ബോസ് ഞങ്ങളെല്ലാരെയും മറ്റേ സോഫയിലെത്തി. അപ്പൊ ഞാൻ പെളിന്റെ ഓരോ ആളുടെ അപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ആ മുടി ഇങ്ങനെ ഫുള്ളിങ്ങനെ ഓപ്പൺ എയർ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പെളി തൊട്ട് നോക്കട്ടെ, എനിക്ക് ആ ടെക്സ്ചർ എങ്ങനെ റഫാണോ അല്ലെ സോഫ്റ്റ് ആണോ അതൊക്കെ നോക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഏ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ എന്താ ഇല്ല, എന്റെ മമ്മി ചീത്ത പറയും. അതെ അത് ശരിയാ, അങ്ങനെ അല്ലപ്പോ. അപ്പൊ പിന്നെയൊക്കെ തൊടാൻ സമ്മതിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി. ഈ മുടിയിലാണ് ഞാൻ രാത്രി ചിലപ്പോ പില്ലോ മാറ്റിട്ട് ഇതിലാണ്. നല്ല സോഫ്റ്റ് എയർ ആണ് കേട്ടോ, അതുകൊണ്ടാണ് പേളിക്ക് ചുരുളമെന്ന് പേര് വെച്ചത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനി എന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അതായത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു പേളിയുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ പേളിന്ന് എഴുതിയിട്ട് അയക്കണം, അത് ശ്രീനി ചൂസ് ചെയ്യും. ഓഹ്, എനിക്ക് എന്തോ പോലെ ഉണ്ട് കേട്ടാ, ശ്രദ്ധിക്കാനല്ല. ആ കൊഴപ്പില്ല. ഇതാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയണത്, എന്നെ കണ്ടില്ല, ഞാൻ ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് നല്ല ക്വസ്റ്റ്യൻസ് തോന്നിയിട്ടുണ്ട്. ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആണ്. പണ്ട് എക്സാമിൽ ഞാൻ ഇങ്ങനെ ഒരു ആങ്കറിനെയും മലയാളി ചിത്ര സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആനന്ദ് പി മോഹൻ. ആനന്ദ് പി മോഹൻ. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു ആങ്കറിനെയും മലയാളി ചിത്ര സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അതിലേറെ യുവർ ഷോസ് വാട്ട് എവർ ഇറ്റ് ഈസ് ഓർ വാട്ട് ദി കണ്ടന്റ് യു സ്പ്രെഡ് ഓൾവേസ് ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോ? God bless you, Chechi. Sreni Chetta, love you. Love you, bro. Love you. Love you. Thank you, Anand. എനിക്ക് കൊറേ ആങ്കേഴ്സ്, നല്ല അടിപൊളി ആങ്കേഴ്സ് ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള കൊറേ ആങ്കേഴ്സ് ഉണ്ട്. അപ്പൊ എന്നെ ഇഷ്ടമുള്ളവർക്ക് എന്നെ ഇഷ്ടമായിരിക്കും, പക്ഷെ എന്നേലും അടിപൊളി ആങ്കേഴ്സ് ആണ് ഉള്ളത്. കൊറേ പേരുണ്ട്, റിമി ചേച്ചി ഉണ്ട്, എന്താ പറയാ, ലക്ഷ്മി ഇപ്പൊ അടിപൊളിയായിട്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട്, രഞ്ജിനി ഹരിദാസ് ഉണ്ട്, പിന്നെ കൊറേ പേരുണ്ട് അടിപൊളി ആങ്കേഴ്സ്, കൊറേ പേര് ഇങ്ങനെ ഇരിക്കില്ലേ. പക്ഷെ ഐ എം ജസ്റ്റ് വൺ അമംഗ് ദി ആങ്കേഴ്സ്. ആൻഡ് മെയിൻ ക്വസ്റ്റ്യൻ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണു, ഇതൊക്കെ ആക്ച്വലി ഐ തിങ്ക് എന്റെ ഡാഡിയും മമ്മിയും ഒക്കെ തരുന്ന ഒരു എനർജി ആയിരുന്നു ചെറുപ്പം മുതലേ. ഞാൻ അങ്ങനെയായിരുന്നു. ഇന്നലെയും കൂടെ ഞങ്ങൾ ചേച്ചിയുടെ എന്റെ ഒരു കസിന്റെ വീട്ടിൽ പോയപ്പോ ഒരു ആൽബം ശ്രീനി നോക്കുക, അതിനകത്ത് എന്തോ പഠിക്കുന്നല്ലോ അവർ പറഞ്ഞു. ചേച്ചി പറഞ്ഞു നോക്കിയപ്പോ ഇവിടെ അവിടെ എത്ര കുട്ടികൾ, കുറെ ഒരു 10-15 കുട്ടികള്, അമ്മമാരോ അങ്കിൾമാരൊക്കെ ഉണ്ട്. പേളി അവിടെ മൈക്കൊക്കെ വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അന്ന് നീ ആയിരുന്നു ആങ്കർ? അപ്പൊ ഞങ്ങളുടെ കസിൻ പറഞ്ഞു, ആ ചേച്ചി പറഞ്ഞു, ചെറുപ്പം മുതലേ അവള് തുടങ്ങിയതാത്ര. അത് എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ്, ആൾക്കാരെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കുക, കോമഡി പറയുക, ചളു അടിക്കുക, മൈക്ക് കിട്ടിയാ, അത് ചെറുപ്പം പോലെ ഐ യൂസ് ടു ദാറ്റ്. സോ ഐ തിങ്ക് എന്നെ കുറെ എൻകറേജ് ചെയ്തത് എന്റെ ഫാമിലിയും ഒക്കെയാണ്. പിന്നെ ഡാഡിനെ ഞാൻ ചെറുപ്പം മുതലേ സ്റ്റേജിൽ കണ്ടതുകൊണ്ട്. അല്ല, അതേപോലെ വീട്ടിലിരിക്കുമ്പോ ഞാനും പേളി മാത്രമായിരിക്കുമ്പോ ചിലപ്പോ മൂഡ് ഔട്ട് ആയി ഡല്ലായിരിക്കും, പക്ഷെ അതേ ഞാൻ പുറത്തു കൊണ്ടുപോയില്ലല്ലോ, എവിടെയെങ്കിലും ഒരു റെസ്റ്റോറന്റോ ഒരു 4 പേര് കണ്ടാ മതി, ഭയങ്കര എനർജിയാ. പെട്ടെന്ന് അവര് പോലും ഹായ് പറഞ്ഞിട്ടുണ്ടാവില്ല, പേളി തന്നെ ഹായ് സുഖാണെന്ന് ചോദിച്ച് അങ്ങോട്ട് പോയി സംസാരിക്കും. അപ്പൊ ഭയങ്കര എനർജി അവരുടെ അടുത്ത് പോയാൽ അവരെല്ലാരും പേളി ഇങ്ങനെ നോക്കി, ഒരു എന്തോ ഒരു വൈബാണ്, പോസിറ്റീവ് വൈബ് എന്തോ അവർക്ക് കിട്ടുന്നത്. പെട്ടെന്ന് അവരും ചിരിച്ചിട്ട് പേളിയുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കും. ആൾക്കാരെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലൈക്ക് എന്റർടൈനിങ് പീപ്പിൾ, അത് എന്നെ ഭയങ്കര ഹാപ്പി ആക്കും. ആൻഡ് ഇതില് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടടാ, കുളിക്കുമ്പോഴൊക്കെ. കുളിക്കുമ്പോ ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ, ഇപ്പോഴാണത് ശരിക്കും കാലിലൊന്നും സോപ്പ് പോലും നീങ്ങാൻ പറ്റത്തില്ല.
കുനിയാൻ പറ്റത്തില്ല, ഒറ്റപ്പെടലിന്റെ ഹൈറ്റ്സ് ആണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലൊന്നും വന്നിട്ടില്ല എപ്പോഴും. എന്താ ശ്രീനി, ഞാൻ സത്യം അറിഞ്ഞത് എനിക്ക് ഒറ്റപ്പെടലിന് ഇപ്പൊ എനിക്ക് ഈ ഇടയായിട്ട് തോന്നിയത്. ബ്രോ മോനെ സത്യമായിട്ട് എനിക്ക് ഇപ്പഴാ അതാണ് ഫീലിയത്. ഒറ്റയ്ക്ക് കുളിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അപ്പൊ കാലം കാണുന്ന കൂടിയില്ല. അതിന്റെ കൂടെ സോപ്പൊക്കെ തേക്കണം. അപ്പൊ ഞാൻ വളരെ സൂക്ഷിച്ചൊക്കെയാണ് സ്റ്റെയറൊക്കെ ഇട്ടാണ് കുളിക്കുന്നത്. അപ്പം ഇതെല്ലാം പ്രഗ്നന്റ് ആയ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുന്ന ആ ഒരു ഒറ്റപ്പെടൽ എന്താ. പിന്നെ എന്താ, താങ്ക് യു സോ മച്ച് ആനന്ദ് പി മോഹൻ, താങ്ക് യുടാ. സോ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ഫ്രം നിത്യ ഹാഷിം, എച്ച് എ എസ് എച്ച് ഐ, നിത്യ അല്ല നാദിയ, സോറി സോറി, എൻ എ ടി എച്ച് ഐ വൈ എ, നാദിയ ഹാഷിം. ശ്രീനിച്ചേട്ടനോടുള്ള ക്വസ്റ്റ്യൻ ആണ്, വെൻ ഇസ് ഇറ്റ് ഈസി ടു ഹാൻഡിൽ പേളി ചേച്ചി മോർ, ബിഫോർ പ്രഗ്നൻസി, ആഫ്റ്റർ, ഐ മീൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി, എന്നെ ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴാണ് കൂടുതൽ ഈസി? അതായത് പ്രഗ്നന്റ് ആവേണ്ട മുന്നേ ആണോ എന്നെ പ്രഗ്നന്റ് ആയ ശേഷമാണോ എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഈസി? എനിക്ക് പ്രഗ്നന്റ് ആയ ശേഷം ഈസിയായി. അതെന്താ വെച്ചാ, പ്രഗ്നന്റ് ആയ ശേഷം പേളിയുടെ ക്യാരക്ടറിന് കുറച്ച് മാറിയിട്ടുണ്ട്. അതായത് അത്ര ഓട്ടം ചാട്ടില്ല, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കില്ല. അവള് എനിക്ക് ഇപ്പൊ കൂടി എന്നോട് ചോദിക്കുന്നത്, നമുക്ക് ഗോവ പോവാം, നമുക്ക് ഹിമാലയ പോവാം. ഈ വയറ് വെച്ചിട്ട് അവിടേക്ക് പോവാൻ പറ്റും? പോയിക്കൂടെയല്ല, ഇപ്പൊ സമയമായി, ഇനി 3 മാസമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ സമയത്ത് 3 മാസം സമയമുണ്ട്. അങ്ങനെ ചിന്തിക്കൂ, ഇവിടെ നിന്ന് ലുല്ലു മോൾ പോയിട്ട് നല്ല ടയർഡ് ആവുന്നുണ്ട്, എന്നിട്ട് ഇവിടെ നിന്ന് ഗോവയ്ക്ക് പോവാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കുന്നു, പറഞ്ഞ കേൾക്കുന്നു, ഭയങ്കര ശാന്തമായി, നല്ല കുട്ടിയായി. ഡ്യൂറിംഗ് പ്രഗ്നൻസി ആണ് എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ. ഞാൻ ചോദിക്കാം, നീയല്ലേ ചോദിക്കും. ഓക്കെ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എനിക്ക് മനസ്സിൽ കാണുന്ന വ്യക്തി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് മമത വാര്യർ. മമത വാര്യർ, യാ, കുട്ടി എവിടെന്നാണെന്നല്ലേ എഴുതിയത്? അതൊന്നും ഇട്ടില്ല കുട്ടി, അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല അവിടെ എവിടെന്നാന്നൊക്കെ എഴുതണമെന്ന്. ഇല്ല, അത് ഇട്ടിട്ടില്ല കേട്ടോ. ഫ്രം തൃശൂർ. ഫ്രം തൃശൂർ, കണ്ടില്ലേ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ആ ഓക്കെ. ഫോർ പേളി, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഓൺ ദി സെറ്റ്സ് ഓഫ് ലുഡോ? അവിടെ പോയപ്പം ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഭയങ്കര ഒരു വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു സെറ്റും അവിടുത്തെ ആൾക്കാരും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ മൈ റിയാക്ഷൻ, ബോളിവുഡ് ഡെബ്യൂ കിട്ടിയപ്പോ ഒരു നല്ല ഹാപ്പി ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. ഐ ലൈക്ഡ്. എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി മൊമെന്റ് എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കൂടെ ഈ സംസാരിക്കാൻ പറ്റും, നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോഴൊക്കെയാണ് ആക്ച്വൽ ഹാപ്പിനെസ് ഫോർ മീ. സോ എനിക്ക് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ താങ്ക് യു സോ മച്ച് മമത വാര്യർ. അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ഫ്രം മേഘ്ന ആർ നായർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ബോത്ത് ഓഫ് യു, ഐഡിയൽ ആൻഡ് റൊമാന്റിക് കപ്പിൾ എവർ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു ശ്രീനി ചേട്ടൻ. ഹൗ യു അഡ്ജസ്റ്റ് ടു മേക്ക് പേളി ചേച്ചി ആസ് സച്ച് ലൈക്ക് ബിഫോർ യുവർ മാരേജ്, ഓർ ടു കീപ് പേളി ചേച്ചി സ്റ്റിൽ ഇൻ ദിസ് ചൈൽഡിഷ് ക്യാരക്ടർ? അല്ല മനസ്സിലായോ, എന്നെ എപ്പോഴും എങ്ങനെ എങ്ങനെ എന്നെ വെച്ചിരിക്കണേ ആഫ്റ്റർ മാരേജ് ഓൾസോ ഞാൻ മാറിയിട്ടില്ല. മൈ ക്വസ്റ്റ്യൻ ടു പേളി ചേച്ചി, വാട്ട് ഓൾ ചേഞ്ചസ് യു അഡോപ്റ്റഡ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ക്യാരക്ടർ ആഫ്റ്റർ റെക്കഗ്നൈസിംഗ് ദാറ്റ് യു ആർ ബിക്കമിങ് എ മദർ? ഇത് ഇപ്പൊ രണ്ടുപേരോടും ചോദ്യമുണ്ട് അല്ലേ. പേളി ചേച്ചി, ഹാവ് എ റിക്വസ്റ്റ് ടു കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാദർ. I really love to hear his speech. Oh, daddy ku undu ithinte athu message. Oh, message adichu. Appa aadithe question, I have a question. Engenaana enne ippu ingane maintain cheynathu? Engena maintain kalyanathin shesham njan ingane nannayittilla nanu avaru parayunnathu. Ayanalla, pakshe enikku ina actually Pearlyde ee character aanu ishtam. Allada Pearly ingane silent aayittu veetile kitchen la cooking cheythu kaikku office ku. Engena parayna character alla enikku ishtam. Pearly eppalum free aayittu angade പറന്ന് നടക്കണം. ഇതൊക്കെ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആ പക്ഷെ ഞാൻ എന്റെ സൗണ്ട് കേട്ടില്ലേ, അതുപോലെ മെല്ലൊന്ന് കഴിച്ചു. അങ്ങനെയല്ല,
ശ്രീനി വാ കഴിക്കാം, അങ്ങനെ വാ കഴിക്കാം പരിപ്പ് കറി, അപ്പൊ തന്നെ ഞാൻ നോക്കാം. വായ കഴിച്ചെന്ന് അറിയില്ല ബിരിയാണി. ആ ബിരിയാണിക്ക് വേണ്ടി ഞാൻ ബിഗ് ബോസിന്റെ കൂടി പറഞ്ഞു അന്ന് ബിരിയാണി പണ്ട് കൈക്ക് ഒരു മോതിരം, എന്നുവെച്ചാൽ ആനവാൽ ഇപ്പോഴാണ് അത് കറക്റ്റ് ചെയ്തത്. ബിഗ് ബോസിൽ എനിക്ക് ഭയങ്കര വലിയതായിരുന്നു ഈ മോതിരം, എനിക്ക് സ്റ്റക്കായി, എനിക്ക് സ്റ്റക്കാക്കാൻ വേറൊരു ചെറിയ മോതിരം. ഇപ്പൊ എന്റെ വിരലൊക്കെ ടൈറ്റ് ആയി. ഓക്കെ, അപ്പൊ എനിക്ക് അഡ്ജസ്റ്റ് ഒന്നും ഇല്ല. പണ്ട് എങ്ങനെ ഉണ്ടോ പോലെ അതേപോലെയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം, ഇനിയും ഇഷ്ടം. ഇനി എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ചേഞ്ചസ് യു അഡോപ്റ്റഡ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ ആഫ്റ്റർ റിയലൈസിംഗ് യു ആർ ബിക്കമിങ് എ മദർ? എന്താണ് എന്റെ മാറ്റം? ഫിസിക്കലി കുറെ മാറി എന്നല്ലാണ്ട് വേറൊന്നും മാറിയിട്ടില്ല കുട്ടി, സത്യം പറയാലോ. ഇപ്പോഴും അതൊക്കെ തന്നെ. ഞാൻ അല്ലെങ്കിലും ഹൊറർ ഒന്നും കാണാറില്ല, ഇപ്പൊ ഒട്ടും കാണാറില്ല. ഹൊറർ ഇല്ല, വയലന്റ് ആയിട്ടുള്ളത് കാണില്ല. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് അധികം പടമൊന്നും കാണുന്നില്ല. നെറ്റ്ഫ്ലിക്സേ ഇല്ല ഇപ്പൊ ഞങ്ങൾ കൂടുതലും യൂട്യൂബ്, യൂട്യൂബില് പിന്നെ വില്ലേജ് കുക്കിംഗ് ചാനലൊക്കെ കാണും. ഒരു അപ്പൂപ്പന്റെ ചാനൽ മംഗളകരമ മഞ്ചൽ ആരംഭിക്കറോ അവരുടെ വീഡിയോ വെൽക്കംസ് യു അത് കാണും. അങ്ങനെ അങ്ങനത്തെ ജോളി സാധനങ്ങളൊക്കെ കണ്ടുവരുന്നത് ഇങ്ങനെ ഇരിക്കുന്നു. ബേസിക്കലി അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത, അതായത് നെഗറ്റീവ് ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങള്. പിന്നെ ഈ ഒരു ടൈമിലാണ് ക്രിയേറ്റീവ് ആയിട്ടിരിക്കണം. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു, ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് കൂടുതലും കൊച്ചുങ്ങളും പഠിക്കും, നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെ കൊച്ചിനെ ഹെൽത്തി ആക്കുന്നു, അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന തോട്ട്സും കൊച്ചിലേക്ക് പോകുന്നു പറഞ്ഞപ്പം അതെന്നെ കുറച്ച് കോൺഷ്യസ് ആക്കി. ഞാനപ്പം നല്ല ചിന്തകൾ മാക്സിമം, പണ്ട് കുറച്ചെങ്കിലും നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതും ഇല്ല. ഇപ്പം മാക്സിമം നമ്മുടെ ദേഷ്യം ആവട്ടെ അല്ലെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. പണ്ടൊക്കെ ദേഷ്യം വന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്യപ്പോഴും ചെയ്യും, പക്ഷെ മാക്സിമം ദേഷ്യം വരാണ്ട് നോക്കും. വന്നാലും ഞാൻ ഇങ്ങനെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഭയങ്കര മാറ്റങ്ങൾ. ഞാൻ കുറെ കമന്റ്സിൽ കണ്ടു പേളി ചേച്ചി ഒന്ന് ഒതുങ്ങിപ്പോയി, ഒതുങ്ങിട്ടൊന്നുമില്ലേ അന്ന് അവള് പേളി അന്ന് തന്ന ഇന്റർവ്യൂ ടൈമില് ഭയങ്കര ടയർഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇരുന്നത്. ഇപ്പോഴും ഒരുമാതിരി ഉണ്ട് കേട്ടോ, അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ എം സ്റ്റിൽ വോമിറ്റ് അല്ല, വേറെന്തോ വോമിറ്റ് ചെയ്തിട്ട് വേണ്ട ബുബു വേണ്ട. ഇനി എന്താണ് എന്റെ ക്വസ്റ്റ്യൻ? നീ അതുവരെ എന്തെങ്കിലും സംസാരിക്കും. ഉറക്കം ഉറക്കം കുട്ടി വരുന്നു. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, ഫ്രം ഡോക്ടർ ബഡ്ഡീസ് വേൾഡ്. ഇല്ല, ആ കുട്ടിയുടെ പേര് രശ്മി രാജ്. ഓക്കെ, അവരുടെ ചാനൽ നെയിമാണ് ഡോക്ടർ ബഡ്ഡീസ് വേൾഡ്. ഓക്കെ, പേളി കുട്ടി വരുമ്പോ ശ്രീനി കുട്ടിയോട് കുറച്ചധികം സ്നേഹം കാണിക്കുമ്പോ നോട്ടി പേളി മാമു വിഷമ മാവു. ഫണ്ണി ക്വസ്റ്റ്യൻ, എക്സ്പെക്ട് ആൻസർ. ഇറ്റ്സ് എ ക്വൈറ്റ് നാച്ചുറൽ ഫീലിംഗ് ഇൻസൈഡ് എവറി വൺ, സോ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അതന്നെ ഇപ്പൊ ശ്രീനിയും അതാവതെ നാന്ന് പാപ്പാ കൂട, നമ്മ പാപ്പാവ പിറന്നതുക്കു அப்புறம் பாப்பா கூட ஓவரா நான் கொஞ்சி விளையாண்டிருந்தேன்னா உனக்கு கோபம், அதாவது குசும்பு, குசும்பு மலையாளத்துல ஜெலஸ், என்ன விட்டுட்டு பாரு குழந்தைய மட்டும் கொஞ்சிடான், என்ன கொஞ்சவே மாட்டேங்கிறான், அந்த மாதிரி ஏதாவது ஃபீல் வரும். அப்ப என்ன கொஞ்சிலே இல்ல, அது எண்ட் இல்ல क्वेश्चन. அப்ப யூ ஓன் கொஞ்சி ரெண்டு பேரும் எனக்கு பாப்பா. ஹலோ மிஸ்டர் ரஷ்மி ராஜ், மிஸ் ரஷ்மி ராஜ் பாருங்க உங்க நான் அதல்ல கொச்சும் என்ன ஒரே போல கொஞ்சணும். இல்ல நான் அதான் ரெஸ்பான்சிபிலிட்டி. ஹலோ, நான் ரெண்டு பேரும் கொச்சு. ஆ மின்னே எனக்கு இஷ்டம் இல்ல क्वेश्चन. நான் எனக்கு ஜெலஸ் ഒന്നാവില്ല, പക്ഷെ என்ன கொஞ்சிலே പിന്നെ നീ അല്ലേ ഫസ്റ്റ് ബേബി.
ശരിക്കും ഞാൻ പറയട്ടെ, ഇവള് ഞാൻ ശരിക്കും ഒരു കൊച്ചിനെ പോലെ നോക്കിട്ടില്ല. ശരിക്കും സത്യം, ഞാൻ ചുമ്മാ പറയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനിക്കാണ്. ശ്രീനിയുടെ അടുത്ത്, വാട്ട് ഇസ് ദ മോസ്റ്റ് അനോയിങ് തിങ് ദാറ്റ് പേർലി ഡസ് ഈവൻ നൗ? വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? ആൻഡ് സാന്ത്വന ഫ്രം കണ്ണൂർ, 12th ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ നല്ല സീരിയസ് ക്വസ്റ്റ്യൻ ആണ്, പറഞ്ഞോളൂ. പാണിപ്പൂരി കഴിക്കണമെന്ന് ഭാഷ്യം പിടിക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞ ഈ സമയത്ത് ഇഷ്ടമല്ല കഴിക്കേണ്ടെന്ന് പറയും. എന്നുവെച്ചാൽ അത് വേണ്ട, പാണിപ്പൂരി ഇപ്പൊ വേണ്ട. അപ്പൊ പറയുമ്പോ അവള് കേൾക്കില്ല. പത്തനംതിട്ട റിയാക്ഷൻ, ആ പാണിപ്പൂരി കട അടച്ചിട്ടുണ്ടാവും, ഉടനെ കരച്ചില്. അന്ന് വെറുതെ ആ കറഞ്ഞ വീഡിയോ എന്റെ അടുത്ത് പേളിയാണ് എഡിറ്റ് ചെയ്യുന്നത്, അത് ഇട്ട് കാണിച്ചാൽ നിന്റെ ചിരിച്ചു മരിക്കും. അത്രയ്ക്കും പൊളി കറിയ. അയ്യോ, ആ പാണിപ്പൂരിക്കാരൻ ലോക്ക്ഡൌൺ ആയി വീട്ടിൽ പോയി, ഇനി ആരും എനിക്ക് പാണിപ്പൂരി തരും. അപ്പൊ അതായിരുന്നു വേറെ ഒരു ഇപ്പൊ അതല്ല, ഇപ്പൊ അത് ബർഗറാ. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ അടുത്ത്. ഞാൻ പക്ഷെ ഓൾറെഡി ചൂസ് ചെയ്തു, ശ്രീനിയാണ് പെട്ടത്. ഇഷ ആൻഡ് യുവാസ് ചണൻ, അവരുടെ നെയിം ഇഷ ജഹൻ ജഹനറ, സ്റ്റുഡന്റ് ആണ്, ഫ്രം കേരള, പാലക്കാട് പട്ടാമ്പി. ഇഷ ആണ്. ഹൗ ഡിഡ് യു അനൗൺസ് പ്രഗ്നൻസി ടു ശ്രീനിഷ് ആൻഡ് വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ? പ്ലീസ് ഇമിറ്റേറ്റ് ഇഫ് പോസിബിൾ. ബേസിക്കലി ഞാൻ ശ്രീനി അടുത്ത് ഡൗട്ട് തോന്നിയപ്പോഴേ ആയി ടോളിലും, ലൈക്ക് ശ്രീനി എനിക്ക് എന്തൊക്കെയോ വേദനകളും അപ്പുറത്തെ വീട്ടിന്റെ അതിന്റെ അപ്പുറത്തെ വീട്ടില് മീൻ വറക്കുന്നത്. പിന്നെ എനിക്ക് മീനിന്റെ സ്മെല്ല് ഇഷ്ടമാവണില്ല. സാധാരണ ഞാൻ മീൻ ഫ്രൈ ഒക്കെ ചെയ്യും, പിന്നെ മീനിന്റെ ടേസ്റ്റ് ഇഷ്ടമാവണില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്രാംസ് ഉണ്ടായിരുന്നു, അതൊക്കെ വേനകൾ അതൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ടോൾഡ് ഹിം ഓൾറെഡി ആൻഡ് വി അങ്ങനെ പറഞ്ഞപ്പോ ഡൗട്ട് അടിച്ചിട്ട് മറ്റേ ടെസ്റ്റ് കിറ്റ് എടുത്തിട്ട് വന്ന് ടെസ്റ്റ് ചെയ്തു. രണ്ടാളും ഒരുമിച്ചാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ കണ്ടപ്പോ ഡബിൾ ലൈൻ രണ്ടാം ചാട്ടം. അപ്പൊ ഞാൻ ഓടിയത് പളി ചാടല്ലേ. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒരു സാധനം അയക്കാം, എന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഐ സെൻഡ് ഹർ എ പിക്ചർ ഓഫ് ദീസ് ടു ലൈൻസ് ആൻഡ് ഷീ കോൾ മീ ബാക്ക്. ഷീ ഈസ് ലൈക് ഭയങ്കര കരച്ചിലൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞത്. അപ്പൊ അങ്ങനെയാണ്. അല്ലാതെ ഞാൻ ഷൂട്ടിംഗിലോ അല്ല, പേളി വേറെ സ്ഥലത്തല്ലായിരുന്നു, രണ്ടാളും ഒരേ ഒരുമിച്ചായിരുന്നു. We both were happy. അപ്പൊ തന്നെ ഞങ്ങള് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി, ബിക്കോസ് ഏർലി മോർണിംഗ് സോ. ഇനി എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം ശ്രീനിയുടെ അടുത്ത് കേട്ടോ. ഇത് ചോദിച്ചിരിക്കുന്ന അവന്തിക സന്തോഷ് ആണ്. ശ്രീനി ചേട്ടാ, ഹാവ് യു ഹാഡ് എ ക്രഷ് ഓൺ പേർലി ചേച്ചി ബിഫോർ ബിഗ് ബോസ്? ഫ്രം ആലപ്പുഴ. ഒരു ഇടിവെട്ട് സിഗ്നൽ ഒക്കെ തന്നിട്ടുണ്ട്, ഒരു ലൈറ്റ്നിങ് സിഗ്നൽ ഒക്കെ. സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല, ക്രഷ് ആയിട്ട് വന്നില്ല. ആക്ച്വലി ബിഗ് ബോസിൽ വന്നിട്ട് ക്യാരക്ടർ കണ്ടിട്ടാണ് എനിക്ക്. സത്യടാ, ക്യാരക്ടർ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അതിന് സ്റ്റാർട്ടിങ് വരുമ്പോ ആ പുള്ളി ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് അങ്ങനൊക്കെ അറിയാം. പക്ഷെ ഫസ്റ്റ് ഡേ അകത്ത് വരുമ്പോ ഫസ്റ്റ് കാണുന്ന ആ ഒരു ഫസ്റ്റ് സൈറ്റ് അത് ഭയങ്കര ക്രഷ്. നീ അവിടെ ഇരിക്കുമ്പോ നമ്മള് ടാസ്ക് ഒക്കെ തരുമ്പോ നീ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ചെറുപ്പം തറയിലിരുന്നിട്ട് ഞങ്ങളൊക്കെ സോഫയിലിരിക്കും, കുറെ പേരില്ലാതുകൊണ്ട് ഇവിടെ ഇവിടെ വേറെ ആരും കൂടെ ഉണ്ടായിരുന്നു. ഇരുന്നിട്ട് ടപ് ടപ് ഈച്ചിനെ അടിച്ചോണ്ടിരിക്കും. പിന്നെ നിങ്ങൾ കുട്ടി തന്നെ, അതാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് അങ്ങനെ ഉള്ളതാണ് ഇഷ്ടം. അപ്പൊ
അങ്ങനെ നോക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു നോട്ടം വെറുതെ ഈച്ച അടിച്ചിരുന്ന എന്നെ കണ്ട് ക്രഷ് ഇഷ്ടം കാണാൻ തോന്നി, അതായത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലവ് ആയത് ക്യാരക്ടർ ശ്രീനിയുടെ ഉറങ്ങല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ അധികം നേരം ഇരിക്കാൻ പറ്റില്ല കേട്ടോ, ഒന്ന് നിന്നിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ നാളെ ചെയ്യാം. ഓക്കെ, ത്രീ സ്മൈൽസ്. ഓക്കെ, മെറിൻ റോസ് ഫ്രം എറണാകുളം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു പോലെ ചേച്ചി, യു ആർ സോ ക്യൂട്ട് ഓൾറെഡി ആൻഡ് നൗ ഇറ്റ്സ് ലൈക് ക്യൂട്ട്നെസ് ഓവർലോഡ് വിത്ത് ബേബി ബംപ്. ഓക്കെ, my question for both of you, for Sreeni Chetan, which is Pearl Chechi's favorite food? Favorite food, biryani. Is there any special food you tried for her during these pregnancy days? French toast. Yes. Yes. And the recipe paranju kodukku? Onnum illa. രണ്ട് മുട്ട അടിക്കുക, പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഒഴിക്കുക, കണക്കി വയ്ക്കുക, പിന്നെ രണ്ട് ബ്രെഡ് എടുക്കുക. അപ്പൊ പാലാരും ഒഴിക്കും ഞാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പാല് ആ മുട്ടയിലിട്ട് കളക്കുക, പിന്നെ ബ്രെഡ് രണ്ടെണ്ണം എടുക്കുക. നിക്ക് ഞാൻ പറയട്ടേന്ന്, ബ്രെഡ് എടുത്ത് വെക്കട്ടെ സൈഡില്. ഇല്ല ഞാൻ ചെയ്തതാ. പിന്നെ പഞ്ചസാര, ഷുഗർ എങ്ങനെയാണ് സെന്ററിൽ വെച്ച് അടിക്കുക, പൊട്ടിക്കുക, രണ്ടെണ്ണം ഇട്ട് നല്ല ഇങ്ങനെ മിക്സ് ചെയ്യുക. പിന്നെ പാല് ഒഴിക്കണം, കുറച്ച് മതി കേട്ടോ, അധികം ഒഴിക്കരുത്. പാല് കുറച്ച് ഒഴിക്കുക, മിക്സ് ചെയ്യുക. പിന്നെ പഞ്ചസാര ഇടുക, അതും മിക്സ് ചെയ്യുക. പിന്നെ ബ്രെഡ് ആപ്പിളിക്ക് നമ്മള് സ്റ്റവില് പാൻ വെക്കണം, വെച്ചിട്ട് കുറച്ച് ലൈറ്റായിട്ട് ഗീ ഇട്ട, ഗീ ആണ് ഇല്ല ബട്ടർ, ബട്ടർ ഇട്ട് വെക്കുക. അന്ന് ബട്ടർ ഇല്ലാത്തോണ്ട് ഞാൻ ഗീ ഉണ്ടാക്കി. ഞാൻ ഒരു ദിവസം ഭയങ്കര ടയർഡായിട്ട്, എനിക്ക് അന്ന് ഫുൾ ശബ്ദലും, ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റില്ല, 10 മണിയായിട്ട് എനിക്ക് വിശക്കുവാ. അപ്പൊ ശ്രീനി പറഞ്ഞു ഞാൻ ഫുഡ് ഉണ്ടാക്കാന്ന്. 11 മണിയായപ്പോ സാധനം കിട്ടി, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഞാൻ അങ്ങനെ ഒരുമിച്ച് കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞാനത് ഫുള്ള് കഴിച്ചു. പിണക്കത്തിലായിരുന്നു, എന്നിട്ടും കഴിച്ചു. ഞാനത് പിണങ്ങിയിരിക്കുന്നു. അപ്പൊ അത് ഞാൻ ഫുള്ള് പറഞ്ഞില്ല. അപ്പൊ ബ്രെഡ് ആ പാലിലൊക്കെ മുട്ടയിലൊക്കെ മുക്കിയിട്ട് അടുപ്പത്ത് വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയിട്ട് ഒറ്റ അടി. ഇത് മമ്മി കേട്ട എന്റെ മഴക്ക് പറയും. മമ്മി പറഞ്ഞിട്ടുണ്ട് സ്റ്റീന അടുക്കളയിൽ കെട്ടിടുന്നൊക്കെ. മമ്മി ഒരു ദിവസം ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒരേ ഒരു ദിവസം. പിന്നെ ഒരു ദിവസം മുട്ട ഒരു സാധനം ചെയ്തു, എനിക്കറിയാം എന്താണ്. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം സ്റ്റീനി കുക്ക് ചെയ്തിട്ടുള്ളൂ. ഇത് കേട്ടിട്ട് വിചാരിക്കുന്നത് ഞാൻ ഈ കട്ടിങ്സ് ഒക്കെ ചെയ്തു തരും ഫ്രീ ആയിരിക്കും വെച്ചാ. ഇപ്പൊ ഞാൻ പട്ടി എനിക്ക് ബോർ അടിക്കുക വെച്ചാ ഞാൻ പോയി ഓണിയൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ സ്റ്റവ് കുറച്ച് ഹൈറ്റാണ്, അപ്പൊ പലിക്ക് ഇളക്കാൻ പറ്റില്ല, എത്തില്ല. അപ്പൊ ഞാൻ പോയിട്ട് നിന്നിട്ട് ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അടിപൊളി കുക്കാട്ടോ. ഇപ്പൊ ഞാനല്ലേ ചോദ്യം ചോദിച്ചത്, ഇനി യു ഹാവ് ടു ആസ്ക് മീ. അതെ, നിനക്ക് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് പറ്റി? ഫീലിംഗ് ടയേർഡ് ഗൈസ്, കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മോൻ കണ്ടിട്ട് പലരും ഗസ് ചെയ്താണ്. ശിവാനി ശിവദാസ്, a great fan of your love story. My question is to both of you, when you fight with each other, who says sorry first, who understands your mistake first? Also, what will you name your junior Pearlish? The last one was just for fun. Still, if you can answer, I will be very much happy. Love you guys. Thank you for keeping us happy all the time. Thank you Shivani. Appa aa question endey maraya. Based on what the fight is about. എന്റെ കാരണമാണ് കുഴപ്പമെങ്കിൽ ഞാൻ സോറി പറയും, സീനിയർ കാരണമാണെങ്കിൽ സീനിയർ സോറി പറയും. അതിന് ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് സോറി എന്നൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ അങ്ങനെ ഇപ്പം വഴക്കൊന്നും ഉണ്ടാക്കാറില്ല, അത്രയും വലിയ വഴക്കൊന്നും.
ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അതൊക്കെ ചെറുത് ഈ ഫോൺ എടുത്ത് മാറ്റി വെച്ചാ എന്തിനാ ഫോൺ എടുത്ത അതുപോലത്തെ ചെറിയ മാറ്റം. അതായത് ഇന്ന് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ എനിക്ക് ഗോവ പോണെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ വേണ്ടി പറഞ്ഞോണ്ടിരിക്കും. സോ 10 പ്രാവശ്യം പറയുമ്പോ ചെയ്യുന്ന പറയും സീരിയസ് ആയിട്ട് ഹീൽ കിട്ടാൻ അയ്യോ സീരിയസ് നടക്കാൻ പറ്റില്ല കൂടെ പോയി. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ പേർലിഷിന്റെ പേര്, ജൂനിയർ പേർലിഷിന്റെ പേര് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞങ്ങളെപ്പോഴും വാക്കിംഗ് ഒരു ഹാഫ് ആൻ അവർ ഫ്ലാറ്റിന്റെ പാർക്കിംഗ് പേരെന്താ ഡിസൈഡ്? അപ്പൊ ഇനി 3 മാസം ഉണ്ടല്ലോ വെക്കാം. നമുക്കിങ്ങനെ പ്ലാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എഴുതിട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ കൂട്ടാം, മതി കൂട്ടാം. എനിക്ക് നെഞ്ചരിച്ചിലാണ്. ഐ ടെൽ യു ദി സിംപ്റ്റംസ് ദാറ്റ് ഐ ആം ഗോയിങ് ത്രൂ. ഓ, ഭയങ്കര ഇങ്ങനെ എരിച്ചിൽ വരും. അപ്പൊ ഞാനിങ്ങനെ അത് എന്റെ ഒരു വലിയൊരു സിംപ്റ്റം ആണ്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ചില സമയത്ത് എന്റെ കിളി പോവും. ബിക്കോസ് ആസ് ഐ എം ടോക്കിംഗ് ഒരു തീ വിഴുങ്ങിയിട്ട് ഇരുന്ന് സംസാരിക്കണം പോലെ ഉണ്ടാവും. റൈറ്റ് നൌ ഐ എം ഫീലിംഗ് ദാറ്റ്. പിന്നെ എനിക്ക് ചില സമയത്ത് ഭയങ്കര ടയേർഡ് ആവും. അത് കുഴപ്പമില്ല കേട്ടോ, യുനോ അത് പിന്നെ സഹിക്കാം. പക്ഷെ ഇന്നഞ്ചരിച്ച് സഹിക്കാൻ പറ്റില്ല. അപ്പം അമ്മമാരാവാൻ പോകുന്ന എല്ലാ കുറേ പേര് എന്നെ മെസ്സ് ചെയ്യാറുണ്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ളവരും പ്രഗ്നന്റ് ആയി അമ്മമാരായവരും ഇവരൊക്കെ എനിക്ക് കുറേ ഉപദേശിക്കാറുണ്ട്, കുറേ ടിപ്സ് എനിക്ക് അയക്കാറുണ്ട്. സോ അവരോടൊക്കെ എനിക്ക് ഭയങ്കര താങ്ക് യു പറയണം. ഐ വാണ്ട് സേ ബിഗ് താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഹൂസ് ലവിങ് മീ ആൻഡ് സപ്പോർട്ടിങ് മീ. ഞങ്ങളുടെ ഈ ഒരു ചാനലിനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എനിക്കും അത് തന്നെ പറയാനുള്ളത്. എന്നെയും പോലെയും ഇത്രയും സ്നേഹിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് നോക്കുന്ന എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ആൻഡ് കുറെ കണ്ടന്റ്സ് ഞങ്ങൾ ഇനിയും യൂട്യൂബിൽ ഇടും. അത് നിങ്ങളും കുറച്ച് പേളിയോട് പറയണം. എന്നുവെച്ചാ ഇവിടെയാണ് മറ്റേ ഇവിടെയാണ് ഇല്ലത് സംഭവങ്ങള് കണ്ടന്റ്സ് ഇതിന്ന് എടുത്തിടാൻ പെടാൻ പാട് ഞാനാണ്. അപ്പൊ അടുത്തത് നിറയെ കണ്ടന്റ്സ് ഞങ്ങള് തീർച്ചയായിട്ടും പുതിയതായിട്ട് വരും. ഫസ്റ്റ് ആ എപ്പിസോഡ് 2 എപ്പിസോഡ് ബാലൻസ് ഉണ്ട്, അങ്ങനെ അത് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ ഞങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ഒരു കാര്യം, ഒരു ലക്കി ഡ്രോ പോലെ നമുക്ക് എടുത്താലോ. ഞാൻ ലക്കി ആയിട്ടുള്ള ഒരാളുടെ, ഞാനിപ്പം വെറുതെ റാൻഡം ആയിട്ട് ഐ എം ഗോണ ചൂസ് വൺ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ പേർലി. ഹൗ യു മാനേജ് ടു സിറ്റ് സ്റ്റേബിൾ ഇൻ യുവർ പ്രഗ്നൻസി പീരിയഡ് ആസ് യു ആർ സോ റെസ്റ്റ്ലെസ്. ശ്രീനി, ഹൗ യു ഫീൽ വെൻ യു, അപ്പൊ അത് എന്റെ അടുത്ത് ചോദിക്കാണല്ലേ, എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്? സത്യം പറയാലോ, ആരാണെങ്കിലും അടങ്ങിയിരുന്നു പോവാടാ. ഞാൻ കൂടുതലും ഇപ്പം പകലൊക്കെ ആണെങ്കില് ഇങ്ങനെ ചെരുങ്ങി കിടന്ന് അങ്ങനെയൊക്കെ ചെയ്യും. ശ്രീനി ആ റൂമിൽ എ സി ഇട്ടിട്ട് ഹീൽ ബി വർക്കിംഗ് ഓൺ സംതിങ് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ, ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോരും വെള്ളവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജ്യൂസും ഇടയ്ക്കിടയ്ക്ക് വെള്ളവും എന്തെങ്കിലും കുടിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നടക്കും, ഇടയ്ക്ക് ഒരു സ്ട്രെച്ചിങ് ഒക്കെ ഞാൻ ചെയ്യും. ഐ ലൈക്ക് ഡൂയിങ് സ്ട്രെച്ചസ്. അങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. റെസ്റ്റ്ലെസ് ആവുമായിരിക്കും ചിലപ്പോൾ, മേ ബി ആഫ്റ്റർ ഡെലിവറി ഐ ബി കമ്മിങ് ബാക്ക് ടു നോർമൽ. ബട്ട് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ലൈക്ക് എന്താ പറയുക, നമ്മുടെ അകത്തൊരാളുണ്ട്, വാങ്ങുന്നുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ യു ഫീൽ വെരി വെരി ഹാപ്പി. സോ ഐ എം ജസ്റ്റ് എൻജോയിങ് ദിസ് ടൈം ആൻഡ് ഐ എം നോട്ട് ട്രൈങ് ടു ഡു എനിത്തിങ് എക്സ്ട്രാ. എന്താ പറയുക, വട്ട് എവർ ഇസ് ഹാപ്പനിങ് ഞാൻ അത് അതിൻ്റെ ഒരു രീതിയിൽ ഐ എം ജസ്റ്റ് എൻജോയിങ്. ഇഫ് ഐ എം ഫീലിംഗ് ലൈക്ക് റെസ്റ്റിംഗ്, റെസ്റ്റ് എടുക്കുക. അല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് നമ്മൾ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. യു ഡോ, ഈ സമയത്ത് നമ്മളൊന്നും പ്രൂവ് ചെയ്യേണ്ട ടൈം ഒന്നും അല്ല. നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കുക, നമുക്ക് ടയർഡ് ആണെങ്കിൽ ടയർഡ് ആണെന്ന് പറഞ്ഞ് യു ക്യാൻ ചിൽ, സമയം സ്പെൻഡ് ചെയ്യുക, ടോക്ക് ടു യുവർ ബേബി. വാവ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, യു യുവർ ബേബി ക്യാൻ ഹിയർ യു ആഫ്റ്റർ പോയിന്റ്. സോ വാവ എടുത്ത് സംസാരിക്കുക. ശ്രീനി കുറെ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് എൻജോയ് ദിസ് പീരിയഡ് ആൻഡ് നമ്മളെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ടൈമൊന്നുമല്ല. അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. ഡോണ്ട് കമ്പയർ, ബിക്കോസ് എവ്രി വുമൻ ഇസ് ഡിഫറെന്റ്, എവ്രി പ്രഗ്നൻസി ഇസ് ഡിഫറെന്റ്. ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര ശബ്ദമായിരിക്കും ത്രൂ ഔട്ട്,
എനിക്ക് ഭാഗ്യത്തിന് ആദ്യത്തെ 3 മന്ത്സ് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ പിന്നെയും സ്ലോലി ശരദിൽ തുടങ്ങിയിട്ടുണ്ട്. സോ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പ്രഗ്നൻസി, ചിലർക്ക് കോംപ്ലിക്കേഷൻസ് ഉള്ളവരായിരിക്കും, അവർക്ക് ഒട്ടും അവർക്ക് ബെഡ് റെസ്റ്റ് പറയും, ചിലവർക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ എവറി ബഡി ഈസ് ഡിഫറെന്റ്. സോ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് എനിവൺ. നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കേ അറിയുള്ളൂ. ലിസൺ ടു യുവർ ബോഡി ആൻഡ് ഡു വാട്ട് യു ഫീൽ ഇസ് റൈറ്റ്. ആൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ കൊച്ചും ഹാപ്പി ആവും. സോ ബേസിക്കലി നിങ്ങളും കൊച്ചും കണക്റ്റഡ് ആണ്. സോ ബേസിക്കലി ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് എൻജോയ് ദിസ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ക്രിയേറ്റ് ഫോണ്ട് മെമ്മറീസ് ആൻഡ് റെക്കോർഡ്. ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞ് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് ഫോണിൽ വെക്കുക. കൊച്ചു വരുമ്പോൾ ഫ്യൂച്ചറിൽ കാണിച്ചു കൊടുക്കുക. ആ ഒരു ലക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. സോ ദാറ്റ് ഇസ് അനദർ തിങ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ അസ് ടു വൈൻഡ് അപ്പ് ദിസ് എപ്പിസോഡ്. ഇനി എനിക്ക് ഇങ്ങനെ ഇരിക്കാറില്ല. ആൻഡ് എന്താ പറയാ, താങ്ക് യു സോ മച്ച് എവ്രിവൺ. ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ ഐ ലവ് യു ഓൾ. Take care. Bye. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe. Just believe. Ba 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 Holy Money Show. Love the world the way it is. Holy Money Show.